ഹായ് എവരിവൺ, നമ്മൾ ബസ് സിമുലേറ്ററിൻ്റെ വർക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ബസ് സിമുലേറ്ററിൽ ഇനി എന്തൊക്കെ ചെയ്യാനുണ്ട്, ഫസ്റ്റ് റിലീസ് എന്തായിരിക്കും, ഫസ്റ്റ് റിലീസല്ല ഇനി വരാൻ പോകുന്ന റിലീസ് എന്തായിരിക്കും, അതിൻ്റെ അകത്ത് എന്തൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, അപ്പോൾ അതിൻ്റെ ഒരു പ്ലാനിങ് ഇന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനുശേഷം ഞാൻ ഗെയിമിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ കറൻ്റ്ലി നമ്മുടെ വണ്ടിയിൽ ഇനി ഇത്രയും കാര്യങ്ങൾ ചെയ്യേണ്ടത്, അതായത് നമ്മൾ ഓടിക്കുന്ന വാഹനങ്ങളിൽ ലൈറ്റ്, മിറർ, വൈപ്പർ, സ്റ്റീറിങ്ങിൻ്റെ ഇത്, സൗണ്ട്, ഡോർ, ഇത്രയും കാര്യങ്ങൾ നമുക്കിനി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ വർഷം ബസ് സിമുലേറ്റർ കേരളയുടെ ആ ഒരു സെറ്റപ്പിലേക്ക് തിരിച്ചു വരും. പിന്നെ പറയാൻ വിട്ടുപോയി, നമ്മുടെ ബസ് സിമുലേറ്റർ കേരള എന്തുകൊണ്ട് ഡിസേബിൾ ചെയ്തേക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ, വർഷാവർഷം ആൻഡ്രോയിഡിൻ്റെ പുതിയ പുതിയ വെർഷൻസ് ഇറങ്ങണമനുസരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യണം, അപ്ഡേറ്റ് കൊടുത്തുകൊണ്ടിരിക്കണം. അങ്ങനെ അപ്ഡേറ്റ് കൊടുക്കാത്തത് കൊണ്ടാണ് ഞാൻ തന്നെ അത് അൺപബ്ലിഷ് ചെയ്തിട്ടേക്കണത്. ഓക്കെ, അതുകൊണ്ടാണ് ന്യൂ യൂസേഴ്സിന് അതൊന്നും കിട്ടാത്തത്. ചിലർക്കൊക്കെ ഇപ്പോഴും കിട്ടുമെന്ന് എനിക്കറിയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലരുടെയൊക്കെ റിവ്യൂ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഓൾറെഡി എക്സിസ്റ്റിംഗ് ഡൗൺലോഡഡ് യൂസേഴ്സിനൊക്കെ അത് കിട്ടുമെന്നാണ് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കൂടി ചെയ്താലാണ് നമ്മുടെ വണ്ടി കംപ്ലീറ്റ് ആവുള്ളൂ. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യേണ്ടത്, UI, അതായത് നമ്മൾ സ്ക്രീനിൽ അതിൻ്റെ കൺട്രോളർ കൊടുക്കുക, അതിൻ്റെ പിന്നെ അതിൻ്റെ പോസ് മെനു, ക്യാമറയുടെ കൺട്രോളുകൾ കാര്യങ്ങൾ, പിന്നെ മീറ്റർ പാനൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഡിസ്പ്ലേയിലേക്ക് സെറ്റ് ചെയ്യാനായിട്ടുണ്ട്. ഇപ്പം ഞാനത് ജോയിസ്റ്റിക്ക് കീബോർഡ് ഇൻപുട്ടാണ് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്കായാലും ജോയിസ്റ്റിക്ക് കീബോർഡ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കളിക്കാൻ പറ്റും, പക്ഷേ അതല്ലല്ലോ ഫോണിൻ്റെ ഒരു രീതി, സ്ക്രീനിൽ നിന്നല്ല ഇൻപുട്ട് എടുക്കണം. അപ്പോൾ അത് കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ്റെ, പിന്നുള്ളത് റോട്ടിൽ കൂടെ പോണ വാഹനങ്ങളും അതിൻ്റെ ട്രാഫിക് സിസ്റ്റുമാണ്. അത് ഞാൻ ഫസ്റ്റ് റിലീസിൽ ഉണ്ടാവില്ല, ഈവൻ ഫസ്റ്റ് റിലീസല്ല, നെക്സ്റ്റ് റിലീസിൽ ഉണ്ടാവില്ല. ഞാൻ എന്തുകൊണ്ടാണ് എപ്പോഴും ഫസ്റ്റ് റിലീസ് എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അൺറിയൽ എഞ്ചിന് ചെയ്യണ ഫസ്റ്റത്തെ ഒരു റിലീസാണിത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കണ്ടിന്യൂസ് വന്നത്, അങ്ങനെ എൻ്റെ മൈൻഡിൽ വന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ യൂണിറ്റ് ചെയ്തപ്പോയും എന്താണ് വെയിറ്റ്, ഫസ്റ്റ് റിലീസിൽ ട്രാഫിക് ഉണ്ടായില്ല, ജസ്റ്റ് വണ്ടി ഓടിച്ച് നടക്കാമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടാണ് ഞാൻ എന്ത് ചെയ്തത്, ട്രാഫിക് സിസ്റ്റം ഇംപ്ലിമെൻ്റ് ചെയ്തത്. അതുപോലെ തന്നെ ആയിരിക്കും ഇവിടെയും ചെയ്യണത്. ഓക്കെ, ഫസ്റ്റ് ട്രാഫിക് ഉണ്ടാവില്ല, ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാൻ വേൾഡ്, അതിന് ശേഷമായിരിക്കും ട്രാഫിക് വെഹിക്കിൾസ് വരാൻ പോണത്. പിന്നുള്ളതെന്ന് വെച്ചാൽ PCG ഗ്രാഫ്, അതേ കൂടെ തന്നെ ഇലക്ട്രിക് ലൈൻസ് കാര്യങ്ങളാണ്. ഈ ഇലക്ട്രിക് ലൈൻസിന് പ്രയോറിറ്റി അധികമാണ്. കാരണം എന്താ വെച്ചാൽ അതെനിക്ക് തോന്നുന്നു ഫസ്റ്റ് റിലീസിൽ തന്നെ ഞാൻ ഇംപ്ലിമെൻ്റ് ചെയ്യുക, അൺറിയൽ എഞ്ചിൻ്റെ ഫസ്റ്റ് റിലീസിൽ തന്നെ ഞാൻ ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇലക്ട്രിക് ലൈൻ പോസ്റ്റ് ഇല്ലാതെ കാണാൻ എന്താ പറയുക, പിന്നെ വേൾഡിൽ എം ടി റോഡായിരിക്കും, നമുക്ക് വലിയ ഇതൊന്നും തോന്നത്തില്ല, ജസ്റ്റ് ഒരു പോസ്റ്റ് ഇങ്ങനെ വേണ്ട അതിൻ്റെ ഇടയ്ക്ക്. ദെൻ വെജിറ്റേഷൻ സ്കാറ്ററിങ്ങിൻ്റെ ഒരു PCG ഗ്രാഫാണ്. അപ്പോൾ വെജിറ്റേഷൻ സ്കാറ്ററിംഗ് എന്ന് വെച്ചാൽ നമ്മുടെ മരം, അതെന്തായാലും ഫസ്റ്റ് നെക്സ്റ്റ് റിലീസിൽ ഉണ്ടാകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മരം കൂടി ഇല്ലെങ്കിൽ വേറെ ഒന്നുമില്ല, ചുമ്മാ പരന്ന സ്ഥലത്ത് കൂടെ വണ്ടി ഓടിച്ചെടുക്കുക എന്നുള്ളൊരിതായിരിക്കും. അപ്പോൾ അതും നെക്സ്റ്റ് റിലീസിലുണ്ടാവും. പക്ഷേങ്കിൽ ഇത് ഞാൻ PCG ഫോർ വെജിറ്റേഷൻ സ്കാറ്ററിംഗ് എന്നിട്ടെങ്ങനെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കറൻ്റ്ലി ഇപ്പോൾ നമ്മളൊരു റോഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന മരങ്ങളൊന്നും മാഞ്ഞു പോകത്തില്ല, ഓട്ടോമാറ്റിക്കലി അതൊന്നും മാഞ്ഞു പോകത്തില്ല. അപ്പോൾ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് PCG ഫോർ വെജിറ്റേഷൻ സ്കാറ്ററിംഗ് എന്ന് കൊടുത്തത്. അപ്പോൾ എനിക്ക് റോഡിൽ എന്ത് ചേഞ്ച് വേണേലും എന്താണ് എപ്പോൾ വേണേലും മാറ്റം വരുത്താം, അപ്പോൾ മരങ്ങളൊക്കെ അതിനനുസരിച്ച് ഓട്ടോമാറ്റിക് മാറുന്നുള്ളൂ. ദെൻ റോഡ് മേക്കർ, അതും റോഡിൻ്റെ ഇൻ്റർസെക്ഷൻസും എന്താ പറയുക, ജസ്റ്റ് ബ്ലെൻഡറിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യണം, അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. പിന്നെ റോഡ് മേക്ക് ചെയ്യാനുള്ളതൊക്കെ ഓൾറെഡി അൺറിയൽ എഞ്ചിനുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ അൺറിയൽ എഞ്ചിനിലേക്ക് സ്വിച്ച് ചെയ്യാനുള്ള വൺ ഓഫ് ദ മെയിൻ റീസൺസ് ഇതാണ്. പിന്നെ നമുക്ക് മെയിൻ മെനു, ഗ്യാരേജ് സെറ്റിങ്സ്, അങ്ങനത്തെ കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യാനുണ്ട്. ഗ്യാരേജിൽ സ്കിൻ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും കൂടി ഇംപ്ലിമെൻ്റ് ചെയ്യണം. അത് എത്ര പ്രാവശ്യം എത്രത്തോളം നടപടിയാവുമെന്ന് അറിയില്ല. കാരണം എന്താ വെച്ചാൽ അൺറിയൽ എഞ്ചിൽ അതിനുള്ളൊരു ഫീച്ചർ അവർ കൊടുക്കണ്ടോയെന്ന് എനിക്കറിയില്ല, അതാണ്. അപ്പോൾ മാക്സിമം ശ്രമിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ ഗെയിമിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഇനി നെക്സ്റ്റ് വരാൻ പോകുന്ന റിലീസിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ കൂട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ, ട്രാഫിക് ഉണ്ടാകത്തില്ല. അതിന് ശേഷമുള്ള സെക്കൻഡ്, ഇനി വരാൻ പോകുന്ന രണ്ടാമത്തെ റിലീസിൽ മാത്രമായിരിക്കും ട്രാഫിക് സിസ്റ്റം ഇംപ്ലിമെൻ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മുടെ ഗെയിമിൻ്റെ ഇത് നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ ജസ്റ്റ് മരങ്ങൾ കാര്യങ്ങളെല്ലാം ഇമ്പോർട്ട് ചെയ്തു, അതുകൊണ്ട് തന്നെ ബിൽഡിങ് കാര്യങ്ങളൊക്കെ ഇമ്പോർട്ട് ചെയ്തേക്കുന്നുണ്ട്. ദെൻ ഈ സീൻ ഞാൻ ആൻഡ്രോയിഡിലേക്ക് ബിൽഡ് എടുത്ത് നോക്കി, ബിൽഡ് എടുത്ത് നോക്കിയപ്പോൾ ഏകദേശം 60 FPS എൻ്റെ ഫോണ് കിട്ടുന്നുണ്ട്. ഈവൻ അൺറിയൽ എഞ്ചിൻ്റെ ടെറൈൻ സിസ്റ്റം ആണ്, അതായത് എന്താ പറയുക, എനിക്കിഷ്ടമുള്ള ഇപ്പോൾ ഇതിങ്ങനെ സ്കൾപ്റ്റ് ചെയ്ത് ഉയർത്തുക താഴ്ത്തുക അതൊക്കെ ചെയ്യാം, മരങ്ങളൊക്കെ അതിനനുസരിച്ച് ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റ് ചെയ്ത് നിന്നോളും. ഈ സിസ്റ്റം യൂണിറ്റിയിലുണ്ട്, പക്ഷേങ്കിൽ യൂണിറ്റിയുടെ ടെറൈൻ സിസ്റ്റം ഉപയോഗിക്കുമ്പോൾ തന്നെ അപ്രോക്സിമേറ്റ്ലി എന്താ പറയുക, ആ യൂണിറ്റിയുടെ ടെറൈൻ സിസ്റ്റം നമ്മുടെ വണ്ടിയും കൂടി വരുമ്പോൾ തന്നെ ഒരു 40 FPSലേക്ക് എൻ്റെ ഫോൺ ഡൗൺ ആവുകയാണ്.
അതുകൊണ്ടാണ് ഞാൻ പിന്നെ എന്ത് ചെയ്തത്, യൂണിറ്റികൾ ഉപയോഗിക്കുക, അത് അൺറിയൽ എഞ്ചിൻ്റെ ടെസ്റ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ 60 FPS എൻ്റെ ഫോണിൽ ഓടുന്നുണ്ട്. എൻ്റെ ഫോണിൻ്റെ പ്രൊസസ്സറും എന്നത് സ്നാപ്ഡ്രാഗൺ 695 എന്തുമാണ്. ജസ്റ്റ് ഒരു സെക്കൻഡ് ഇട്ട് ഞാൻ കൺഫേം ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ഏകദേശം എന്താ പറയുക, ഒരു മീഡിയം റേഞ്ച്. അപ്പോൾ ലോ എൻഡ് ഡിവൈസുകളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നത് നമ്മുടെ ഫോണിൻ്റെയൊക്കെ ഡിസ്പ്ലേയുടെ റെസൊല്യൂഷൻ ഭയങ്കര അധികം. അപ്പോൾ അതൊക്കെ കുറച്ചിട്ട് കുറച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എനിക്ക് തോന്നുന്നു ലോ എൻഡ് ഡിവൈസിലേക്കും പ്ലേ ചെയ്യിക്കുക. അതുകൊണ്ട് തന്നെ ടെക്സ്ചർ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ കുറയ്ക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാവണം. അതുകൊണ്ട് ഷാഡോ ഓഫ് ആക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് തന്നെ ലോ എൻഡ് ഡിവൈസിലേക്ക് നമുക്ക് കളിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എൻ്റെ ഫോണിൻ്റെ പ്രൊസസ്സർ സ്നാപ്ഡ്രാഗൺ 695 ആണ്, ഒക്ടാ കോർ 2.2 GHz, പിന്നെ 6 GB റാമും ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ റാം ഇപ്പോൾ ഒരു 4 GB ആണെങ്കിലും വലിയ ഇഷ്യൂ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നണില്ല. പക്ഷേങ്കിൽ നിങ്ങൾ ഈ വാട്സപ്പ് അതേകൂട്ട് തന്നെ എന്താ പറയുക ഫേസ്ബുക്കൊക്കെ ഇൻസ്റ്റാൾഡ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്ന് ഫോൾ സ്റ്റോപ്പൊക്കെ ചെയ്യേണ്ടി വരും, കാരണം അതൊക്കെ 300 MB അടുത്തൊക്കെ റാം കണ്ടിന്യൂസ്ലി ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 4 GB റാമിലാണെങ്കിലും അത്യാവശ്യം പ്രോസസ്സറുള്ള ഫോണാണെങ്കിൽ നമുക്ക് കളിക്കാൻ പറ്റും. ദെൻ ഞാൻ ഈ പറഞ്ഞുകൊണ്ട് യൂണിറ്റ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അൺറിയൽ എഞ്ചിന് അത്യാവശ്യം പെർഫോമൻസ് ഉണ്ട്. മാത്രമല്ല ഞാൻ ഇത് സ്വിച്ച് ചെയ്യാനുള്ള മെയിൻ റീസൺ പറഞ്ഞായിരുന്നു റോഡ് ക്രിയേറ്റ് ചെയ്യണം എൻ്റെ ഒരു ഇതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അതൊരു റോഡൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഭയങ്കര എളുപ്പമാണ്. ഞാൻ ഇപ്പോൾ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇതിപ്പോൾ കണ്ടില്ല, ഇവിടെ ഞാൻ സ്കൾപ്റ്റ് ചെയ്ത അല്പം ഇങ്ങനെ ഉയർന്ന് നിൽക്കുന്ന ഒരു ഏരിയ ആണത്. അപ്പോൾ എനിക്ക് ഇതിൽ കൂടി ഒരു റോഡ് ക്രിയേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. നമുക്കിപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം, അല്ലാണ്ട് അവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു ക്ലിക്ക് ചെയ്ത് ദെൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് സി എന്താ പറയുക, ഒരു വലിയ ബുദ്ധിമുട്ടില്ല, റോഡ് ഓട്ടോമാറ്റിക്കലി എന്താ പറയുക ക്രിയേറ്റ് ചെയ്ത് വരികയാണ് അവിടെ. എനിക്ക് വലിയ പണി എടുക്കേണ്ടി വന്നില്ല. അതേ കൊണ്ട് തന്നെ ടെറൈനിൽ കണ്ടില്ല, ഇവിടെയൊക്കെ നോയിസൊക്കെ ഇട്ടേക്കണ്ടേ, അതിനെ പൊങ്ങിതാന്നൊക്കെ ഇട്ടേക്കണ്ട, അതൊക്കെ ഇവിടെ ഓട്ടോമാറ്റിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കയറി വന്നിട്ട് കണ്ടില്ല. എനിക്ക് ജസ്റ്റ് ഇങ്ങനെ ഡോട്ടിട്ട് അങ്ങനെ അങ്ങോട്ട് പോയി ചെയ്തു, ഓരോ ഏതൊക്കെ പോയിന്റിലാണ് വേണ്ടതെന്നുള്ളൊരു ക്ലിക്ക് മാത്രം മതി. അതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് ചെയ്യാം, എനിക്കിവിടെ ഇതിൻ്റെ റൊട്ടേഷൻ കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് എനിക്കിത് സെറ്റ് ചെയ്ത് തുടങ്ങാം. കണ്ടില്ലേ, ഭയങ്കര എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എനിക്ക് റോഡിന് ഇത്രയും വീതി വേണ്ടാന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ കൺട്രോൾ പോയിന്റും കൊണ്ട് സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് കണ്ടോ കുറച്ച് കൊടുക്കാം. അതേങ്ങോട്ട് വേറെ ഒരു ഫീച്ചർ തന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ കണ്ടില്ല ഇതിൻ്റെ എഡ്ജിലേക്കൊക്കെ എന്താ പറയുക ഇത് ഇച്ചിരി കൂടി ഇങ്ങോട്ടേക്ക് കയറി സ്മൂത്ത് ആവണം എന്നൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്ത് വെച്ചാൽ മതി. കണ്ടില്ല, ഇവിടെ വയലിൽ കൂട്ടി കൊടുത്തതിന് അത്രയും സൈഡിലേക്ക് അത് സ്മൂത്ത് ഔട്ട് ചെയ്ത് തരും. ഓക്കെ, അതേ കൂട്ട് തന്നെയുള്ളൊരു സെറ്റപ്പാണ് ഇപ്പോൾ എനിക്കിപ്പോൾ ഈ രണ്ട് പോയിന്റിൽ മാത്രം, അതായത് ഈ രണ്ട് ഏരിയയിൽ മാത്രം എനിക്ക് മതിയെന്നാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, എനിക്ക് ആ രണ്ട് പോയിൻ്റ് സെലക്ട് ചെയ്തിട്ട് അവിടെ മാത്രമായിട്ട് എനിക്ക് എന്ത് ചെയ്യാം കൂടുതൽ ഇത് ചെയ്യാം. അപ്പോൾ ബാക്കി ഏരിയയിലൊന്നും അത് അഫക്റ്റ് ചെയ്യത്തില്ല. ഫോർ എക്സാമ്പിൾ ഇവിടെ കണ്ടില്ല, ഇവിടെ അത്രയും വിടുത്തിൽ ഇതായേക്കളെ, ഞാനിപ്പോൾ ഇവിടെ 0 കൊടുത്താൽ പോലും കണ്ടില്ലേ അവിടെ പ്രശ്നമൊന്നുമില്ല. സോ ഇതേം കൂട്ടുള്ളൊരു കൺട്രോൾ എനിക്ക് കിട്ടും. ഇത് അൺറിയൽ എഞ്ചിൻ്റെ ഒരു ബിൽറ്റ് ഉണ്ട്. ഇവർക്ക് ഇത് കുറേ നാളായിട്ട് ഉള്ളതാണെന്ന് തോന്നുന്നു. പക്ഷേ ഇത് എന്താ പറയുക, നമുക്ക് യൂണിറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇതൊന്നും അവൈലബിൾ ആയിരുന്നില്ല, ഇത്രയും ടൂൾസ് ഒന്നും അവൈലബിൾ അല്ലായിരുന്നു. ഇപ്പോൾ യൂണിറ്റ് ഇത് ബിൽഡ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾ എന്താ പറയുക, അതൊക്കെ ഇനി വെയിറ്റ് ചെയ്ത് അവരത് ഫൈനലൈസ് ചെയ്തൊക്കെ വരുമ്പോഴത്തേക്കും സമയം കുറേ എടുക്കും. അത്രയും നാൾ നമ്മൾ വെയിറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണ്. പോരാത്തതിന് അൺറിയൽ എഞ്ചിൻ്റെ അത് ബിൽറ്റ് ഇൻ വെഹിക്കിൾ ഫിസിക്സ് ആണ്. ഞാനായിട്ട് കൺട്രോളർ ക്രിയേറ്റ് ചെയ്ത് സമയം കളയണ്ട, അല്ലെങ്കിൽ യൂണിറ്റിയിൽ ഞാൻ വേറെ അസറ്റ് വാങ്ങിക്കേണ്ടി വരും. ഓക്കെ, അതേ കൂട്ട് തന്നെയുള്ള മറ്റൊരു ഫീച്ചറാണ് എന്ത് ചെയ്യുക, കണ്ടില്ലേ റോഡ് പോണ ഏരിയയിൽ ഇവർ തന്നെ നമുക്ക് പെയിൻറ്റ് ചെയ്ത് തരും. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇത് ഭയങ്കരമായിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുകയാണ്. സോ എനിക്ക് എന്ത് ചെയ്യാം, ഇത് ജസ്റ്റ് ഇവിടെ ഇതിൻ്റെ വായിൽ കുറച്ച് കൊടുത്ത് കഴിഞ്ഞാൽ റോട്ടിലേക്ക് ചേർന്ന് നിന്നോളാം. അപ്പോൾ ഒരു കണ്ടില്ല കറക്റ്റായ ഒരു റോഡിൻ്റെ വിഡ്ത്തിനൊത്തുള്ള എക്സ്റ്റൻഷൻ മാത്രമാണ് അവിടെ വന്നുള്ളൂ, അതും കറക്റ്റ് ഒരു ഫെയ്ഡിങ്ങിൽ കയറി വരുന്നത്. ദെൻ ഇതിപ്പോൾ നിങ്ങൾക്ക് തോന്നേണ്ടത് ഇതെന്താ പച്ച കളറിൽ ഇവിടെ റോഡ് പോലും ഇല്ലല്ലോ എന്നുള്ളൊരു ഇതുണ്ടാവും. അതെങ്ങനെയാണ് റെഡി ആക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. നമ്മൾ ജസ്റ്റ് ഒരു പോയിൻ്റ് സെലക്ട് ചെയ്യുക, ഓൾ സെഗ്മെൻ്റ് കൊടുക്കുക, ദെൻ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, റോഡായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഷ് സെലക്ട് ചെയ്യുക. കണ്ടില്ലേ
ഓട്ടോമാറ്റിക് അവിടെ വന്നു. ഇനിയിപ്പോൾ നമ്മൾ ഈ റോഡിൻ്റെ വിഡ്ത്തിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്തിയാലും അത് ഈ മെഷീനെ ബാധിക്കും. ഇപ്പോൾ ഞാൻ 5 മീറ്ററാണ് ഇതിൻ്റെ വിഡ്ത്ത് കൊടുത്തേക്കണത്. അതിപ്പോൾ ഞാൻ ഒരു 10 സെൻറ്റിമീറ്റർ ആക്കി കഴിഞ്ഞാൽ കണ്ടില്ല, റോഡ് അങ്ങനെ തന്നെ ചുരുങ്ങിപ്പോകും. അപ്പോൾ 10 മീറ്റർ ആകുമ്പോൾ അതിനനുസരിച്ച് വലുതാവുകയും ചെയ്യും, 5 മീറ്റർ ആകുമ്പോൾ അതിനനുസരിച്ച് ചെറുതാവുകയും ചെയ്യും. അതേ കൂട്ട് തന്നെ എന്താ പറയുക, അതിൻ്റെ ഷാഡോസ് കാര്യങ്ങളൊക്കെ ഓഫാക്കാം, പെർഫോമൻസ് കൂടുതൽ വരാനായിട്ട്. അങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട് അൺറിയൽ എഞ്ചിനിൽ ബിൽറ്റിനായിട്ട് തന്നെ. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് വണ്ടി ഓടിച്ച് കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് ഫോളേജ് ക്ലിയർ ചെയ്യണം. ഓക്കെ, ഇതിപ്പോൾ കണ്ടില്ലേ, എന്താ പറയുക, അത്യാവശ്യം നമുക്കൊരു ഗെയിം ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആവശ്യമായ അത്യാവശ്യം എല്ലാ ടൂളും നമുക്കെന്താണ് അൺറിയൽ എഞ്ചിൻ്റെ അത് ബിൽറ്റിൻ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, ഒരു ഓപ്പൺ വേൾഡ് ഗെയിമൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ വലിയ ബുദ്ധിമുട്ട് വരത്തില്ല നമുക്ക്. പോരാത്തതിന് ഞാൻ ഇതിൻ്റെ അത് ലോഡിംഗ് മാപ്പ് ഇല്ലാതെ എങ്ങനെയാണ് ഒരു ലാർജ് വേൾഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുള്ള ടൂൾ സെറ്റ് ആണെങ്കിലും അൺറിയൽ എഞ്ചിനിൽ മാത്രമാണുള്ളൂ. പിന്നെ ആ ഒരു സെറ്റപ്പ് ഫോണിലേക്ക് വരുമ്പോൾ എത്രമാത്രം പ്രാവർത്തികമാകുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു ചേഞ്ച് വരാനായിട്ട് സാധ്യതയുണ്ട്. കാരണം ലാർജ് വേൾഡ് സ്ട്രീമിംഗ് എന്നുള്ളത് കുറച്ച് മെമ്മറി ഇഷ്യൂ എന്നൊരു പരിപാടിയാണ്. സോ എന്താ പറയുക, അതൊക്കെ ഫോണിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്തായിരിക്കും അവസ്ഥയെന്ന് നോക്കിയിട്ട് ഞാൻ അതിനനുസരിച്ച് മാത്രമായിരിക്കും ചെയ്യണത്. ഓക്കെ, സോ ഇതിപ്പോൾ ഞാൻ കീബോർഡ് ആൻഡ് കൺട്രോളർ മാത്രമാണ് കൊടുത്തിട്ടുള്ളൂ, ടച്ച് ഇല്ല. പിന്നെ ഇതിൻ്റെ അകത്തുള്ളൊരു എന്താ പറയുക, ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് സെറ്റപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ ഫ്രണ്ടിലെ വീല് താഴേക്ക് ചാടണം, നിങ്ങൾ ശ്രദ്ധിച്ചോട്ടെ. ജസ്റ്റ് ഒന്ന് കണ്ടില്ലേ, അതായത് ആ വീലിൻ്റെ പകുതി എന്താ പറയുക ഉള്ളിലേക്ക് ക്ലിപ്പ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ അൺറിയൽ എഞ്ചിൻ യൂസ് ചെയ്ത് കഴിയുമ്പോൾ എന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞല്ലോ ഇത് ഇവരുടെ ബിൽറ്റ് ഇൻ ഫിസിക്സ് ആണ് തന്നെ എന്നുള്ളത്. അപ്പോൾ അവർ അതിനൊക്കെയുള്ള ഓരോ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നുണ്ട്. ഇപ്പം ഇതിൻ്റെ അകത്ത് ഫ്രണ്ട് വീലിൻ്റെ അകത്ത് എന്താ പറയുക, ആ വീലിൻ്റെ ഒരു ഞാൻ ഇപ്പോൾ തൽക്കാലത്തേക്ക് സ്ഫിയർ കാസ്റ്റ് ആണ് കൊടുക്കുന്നത്. പക്ഷേ നമ്മൾ ആ വീലിൻ്റെ ആ ഒരു മോഡല് ഒരു കൊളൈഡറായിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ ബാക്ക് വീല് നിങ്ങൾ ചാടണമുണ്ടോ, കണ്ടോ ക്ലിപ്പ് ചെയ്തിട്ടാണ് ചാടിയത്. പക്ഷേങ്കിൽ ഫ്രണ്ട് വീല് കണ്ടോ കേട്ടോ നിങ്ങൾ, കണ്ടോ കറക്റ്റ് ഇതിൽ ചാടും, അതേ കൂട്ട് തന്നെ കറക്റ്റ് ഇതിലത് കയറുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. ഇതും ഈ പറഞ്ഞുകൊണ്ട് ഫോണിലൊക്കെ വന്നു കഴിയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്ന് എനിക്കറിയില്ല. കണ്ടില്ല, കറക്റ്റ് നമ്മുടെ യൂറോ ട്രക്കിലൊക്കെയുള്ള ഒരു സെറ്റപ്പ്. ബാക്ക് വീല് കണ്ടില്ലേ, ബാക്ക് വീല് ക്ലിപ്പ് ചെയ്തിട്ട് വരുള്ളൂ. അപ്പോൾ ആ വണ്ടി ജമ്പ് ചെയ്യണമല്ലോ, കണ്ടോ. അങ്ങനത്തെ ഒരു ഇഷ്യൂ നമുക്ക് ഫ്രണ്ട് വീലും വരില്ല ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. കറക്റ്റ് ഒരു സ്മൂത്ത് സസ്പെൻഷനിൽ തന്നെ വണ്ടി കയറും. ഓക്കെ, ഇനി ഈ പറഞ്ഞുകൊണ്ട് ക്യാമറയുടെ മൂവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ റെഡിയാക്കാനായിട്ടുണ്ട്. അതേകൂട്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ വെജിറ്റേഷൻ സ്കാറ്റർ ചെയ്യുന്നതിൽ കുറച്ച് ഇഷ്യൂസ്, അത് റെഡിയാക്കാനായിട്ടുണ്ട്. ദെൻ ഞാൻ ലെവലൊന്നും കൂടി ഡിസൈൻ ചെയ്തിട്ട്, ഇതിപ്പോൾ അങ്ങനെ കളിക്കാനുള്ള ഒരു ലെവലല്ലല്ലോ, ചുമ്മാ ടെസ്റ്റിന് ചെയ്ത് വെച്ചാണല്ലേ. അപ്പോൾ കളിക്കാൻ ഭാഗത്തിനുള്ള ഒരു ലെവലും കൂടി സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യാം, ഫസ്റ്റ് റിലീസ് പ്ലേ സ്റ്റോറിൽ സെയിം ഗെയിമിൻ്റെ തന്നെ ഒരു എക്സ്റ്റൻഷനായിട്ട് ഇട്ടുതരാം. നമുക്കിതിപ്പോൾ യൂണിറ്റിയിലാണോ അൺറിയലിലാണോ ചെയ്തേക്കണേ എന്നുള്ളതൊരു പ്രശ്നമല്ല. ഞാനത് കഴിഞ്ഞ ദിവസം ടെസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു. അപ്പോൾ അതൊരു പ്രശ്നമല്ല, നമുക്ക് സെയിം ഗെയിമിൻ്റെ തന്നെ നെക്സ്റ്റ് റിലീസായിട്ട് ഇടാൻ പറ്റും. അപ്പോൾ പേര് മാറ്റുക, ഐക്കൺ മാറ്റുക, അങ്ങനത്തെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ അത്രയും പെട്ടെന്നൊരു ഡേറ്റൊന്നും ചോദിക്കരുത്, കാരണം എനിക്ക് അൺറിയൽ എഞ്ചിൻ അറിയാൻ പാടില്ല. സോ പഠിച്ച് പഠിച്ച് കയറി തന്നെ ഉള്ളൂ, അതിൻ്റെ നല്ല ടൈം എടുക്കും. ഇപ്പോൾ ജസ്റ്റ് ഈ മാപ്പൊക്കെ യൂണിറ്റിൽ സെറ്റ് ചെയ്യാനായിരുന്നെങ്കിൽ ജസ്റ്റ് ഒരു 2 ദിവസം കൊണ്ടൊക്കെ ഞാൻ വേണമെങ്കിൽ തീർത്തേനെ. പക്ഷേ ഇത് എന്താ പറയുക, അറിയില്ലാത്തൊരു സോഫ്റ്റ്വെയർ ആയതുകൊണ്ട്
അതിൻ്റെ ഈവനായി ഇപ്പോൾ കാണിച്ചു തന്ന പല ടൂൾസിലും കുറേ അധികം ഫീച്ചേഴ്സ് ഉണ്ട്, പക്ഷേ എങ്കിൽ അതൊക്കെ പഠിച്ചു പഠിച്ചു വന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ യാ ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്.